അണ്ടർസ്റ്റാൻഡിങ് 5 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബ്ലോക്ക് ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ അതെത്ര നല്ല കാര്യമല്ലേ. ഇന്ന് ആ കാര്യമാണ് നിങ്ങൾക്ക് ഞാനും പറഞ്ഞുതരാൻ പോകുന്നത്. പലപ്പോഴും പലരും പല സ്വഭാവങ്ങളെ മാറ്റേണ്ടി വരുമ്പോൾ, പല സംസ്കാരങ്ങളെ മാറ്റേണ്ടി വരുമ്പോൾ എന്നെ കൊണ്ട് മാറ്റാനാവുന്നില്ല. പലപ്പോഴും യൂട്യൂബ് കാണുന്ന പല കുട്ടികളുടെയും പരാതിയാണ്. ഒരു പാട്ട് കണ്ട് നൃത്തമെന്ന് വിചാരിച്ച് കാണും, ഒരു പാട്ട് കഴിയുമ്പോൾ അതിങ്ങനെ കറങ്ങി 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 രണ്ടാമത്തെ വരും, മൂന്നാമത്തെ വരും, നാലാമത്തെ വരും. അങ്ങനെ പാട്ട് കണ്ട് 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 സമയം കടന്നു പോകുന്നത് അറിയയില്ല. ഒരു വീഡിയോ കാണാൻ തുടങ്ങും, അടുത്ത വീഡിയോ കഴിയുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓട്ടോ പ്ലേ രണ്ടാമത് വരും, മൂന്നാമത് വരും, നാലാമത് വരും. അങ്ങനെ വീഡിയോ കണ്ട് എത്ര വൈകിട്ടാണ് ഉറങ്ങിപ്പോണെന്നറിയോ. പലപ്പോഴും വിചാരിക്കും നാളെ മുതൽ ഞാൻ ഇങ്ങനെ ലേറ്റായി ഉറങ്ങില്ല, ഞാൻ വേണ്ട വീഡിയോ മാത്രം കണ്ട ശേഷം കിടന്ന് ഉറങ്ങുന്നൊക്കെ. പിറ്റേ ദിവസവും ഫലം തഥൈവ. എന്തപ്പോൾ ചെയ്യുക? എങ്ങനെ ഇത്തരം സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെനിക്ക് ചെയ്യാൻ പറ്റും? ഇത് പലരുടെയും അത്യാവശ്യമായ, എസ്പെഷ്യലി ഈ കാലഘട്ടത്തിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എങ്ങനെ മാറ്റം കൊണ്ടുവരാം, ആ സീക്രട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവുകയും അതൊരു ഡിസിഷനായിട്ട് തീരുമാനമാക്കി മാറ്റുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു തോട്ട് വരും, ബുദ്ധി അതിനെ ആക്സെപ്റ്റ് ചെയ്തൊരു ഡിസിഷനാക്കി മാറ്റുന്നതിൻ്റെ ഇടയിൽ 5 സെക്കൻഡിൻ്റെ ഗ്യാപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച അടുത്ത സെക്കൻഡ് നിങ്ങൾ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ ബുദ്ധിക്ക് മറിച്ചൊരു തീരുമാനം എടുക്കാനുള്ള ചാൻസ് കിട്ടില്ല. കാരണം ബുദ്ധിയുടെ സ്വാഭാവികമായ സ്വഭാവം ലിവ് അറ്റ് ഈസ് എന്നാണ് പറയുന്നത്. തന്നെ അങ്ങനെയല്ലേ, ഹ്യൂമൻ ബീയിങ്സ് ലിവ് അറ്റ് ഈസ് എന്നാണ്. ഈസ് എന്താർത്ഥം? സുഖത്തിൽ ജീവിക്കുക എന്നർത്ഥം. ആ സുഖം പോകുന്ന അവസ്ഥ ഡിസീസ്, രോഗമായിട്ട് മാറുന്നു. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലും ബുദ്ധിക്കൊക്കെയുള്ള സ്വഭാവം, എത്ര സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ കംഫർട്ടബിൾ, എത്ര സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ കംഫർട്ടബിൾ, എത്ര വീഡിയോ കണ്ടിരിക്കാമോ കംഫർട്ടബിൾ, എത്ര പാട്ട് കേട്ടിരിക്കാമോ സുഖമായിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യന്മാരുടെ മനസ്സിൽ ിൽ ഏതൊരു കാര്യത്തിലും സന്തോഷിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമിൻ എന്നതായിരിക്കുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഹോർമോണാണ് വീണ്ടും വീണ്ടും ആ കാര്യത്തെ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരു പാട്ട് കേൾക്കുന്ന കാണുന്ന സമയത്ത് അതിലെ ദൃശ്യങ്ങളും ആ സംഗീതവുമായിട്ട് ആസ്വദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ആ ഒരു ഡോപ്പാമിൻ അല്പം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ കാണാൻ വേണ്ടി അറിയാതെ അറിയാതെ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട്, മനസ്സിലെ സങ്കല്പവും ബുദ്ധിയുടെ ഡിസിഷൻ മേക്കിങ്ങും, ഈ രണ്ട് തോട്ടിനും ഇടയിലുള്ള 5 സെക്കൻഡിൻ്റെ ആ ഇൻ്റർവെനിങ്ങിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാമെങ്കിൽ നിരവധി തവണ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ന്യൂറോൺസിന് ഒരു ഹാബിറ്റായിട്ട് മാറും. ഏതൊരു കാര്യം, രണ്ട് മോഡിലാണ് നമ്മുടെ ന്യൂറോൺസ് പ്രവർത്തിക്കുക. ഒന്നൊരു ന്യൂ മോഡാണ്, മറ്റൊന്നൊരു ഓട്ടോ പ്ലേ മോഡാണ്. ന്യൂ മോഡ് എന്ന് വെച്ചാൽ പുതിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു മെസ്സേജ് ന്യൂറോൺ ടു ന്യൂറോൺ ചെയ്ത് ഒരു നെറ്റ്വർക്ക് അതിന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. അതേസമയം റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഓട്ടോ പ്ലേ ആണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും, നിരന്തരമായി ഡ്രൈവ് ചെയ്യുന്നവർ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് മൊബൈൽ നോക്കുന്നുണ്ടാവും, പാട്ട് കാണുന്നുണ്ടായിരിക്കും, കാണുന്നുണ്ടായിരിക്കും, വണ്ടി ഓടിക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവരുടെ ഓട്ടോ പ്ലേ മോഡലാണ് ആ സമയത്ത് ന്യൂറോൺസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പലതവണ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം ഓട്ടോ മോഡിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുകയും സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുകയും ചെയ്യും. അതേസമയം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതൊരു ന്യൂ മോഡലാണ്, അതുകൊണ്ട് അതിനെ ചെയ്യാൻ വേണ്ടി പ്രയാസമായിരിക്കും. ആ ഒരു റിസ്ക് എടുക്കാനല്ല, സുഖിക്കാനാണ് നമ്മുടെ ബുദ്ധിക്ക് താല്പര്യം. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ആ രീതിയിലുള്ള ഹോർമോൺ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബിൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ ഒരു കാര്യം ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അക്കാര്യം ചെയ്തേക്കുക. ആദ്യത്തെ 5 സെക്കൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബുദ്ധി അത് ഓക്കെ എന്ന് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള 5 സെക്കൻഡിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യം എണീക്കണം എന്ന് തോന്നിയാൽ ഒരു 5 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് എണീക്കാമെന്ന് വിചാരിക്കരുത്. എണീക്കണം തോന്നിയാൽ ചാടി എണീറ്റേക്കുക. പാടണം തോന്നിയാൽ പെട്ടെന്ന് നമുക്ക് പാടാൻ പറ്റണം. 5 സെക്കൻഡിൻ്റെ സഡൻ ബ്രേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏത് സ്വഭാവത്തിനും മാറ്റാം. അതുകൊണ്ട് മറക്കാതെ ഓർമ്മിക്കുക, മനസ്സിൽ തോട്ട് വന്നാൽ അടുത്ത 5 സെക്കൻഡിനുള്ളിൽ ആ കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ ഏത് സ്വഭാവത്തെയും മാറ്റിയെടുക്കാം. എപ്പോൾ വേണമെങ്കിൽ യൂട്യൂബ് കാണാം, എപ്പോൾ വേണമെങ്കിൽ നിർത്താം, എപ്പോൾ വേണമെങ്കിൽ പാട്ട് കാണാം, എപ്പോൾ വേണമെങ്കിൽ നിർത്താം, എപ്പോൾ വേണമെങ്കിൽ പഠിക്കാൻ തുടങ്ങാം, എപ്പോൾ വേണമെങ്കിൽ നിർത്താം. എന്തും നമ്മുടെ കൺട്രോളിലായിട്ട് നമ്മുടെ സംസ്കാരത്തെ മാറ്റിയെടുക്കാം. അതുകൊണ്ട് ഈ 5 സെക്കൻഡ് ടെക്നിക്കിന് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യും എന്ന് വിശ്വസിക്കട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.
ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.